ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അരുണേട്ടനെ കൊണ്ടുവരാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നൈറ്റ് ആയിരുന്നു കേട്ടോ അവിടുന്ന് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു 7 ആകുമ്പോൾ ഇറങ്ങും പറഞ്ഞപ്പോൾ കൊച്ചിയിലാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ, ഞാനൊരു 2:30 കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3:30 ആയി ഒരുങ്ങി കഴിഞ്ഞപ്പോൾ. ഞാനും ചേച്ചിൻ്റെ ഏട്ടൻ്റെ അടുത്തുണ്ട്, പിന്നെ കുട്ടികളുണ്ട്, അച്ഛനും അമ്മയും വരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അത്രയും ദൂരമല്ലേ, അപ്പോൾ അത്രയും ദൂരം യാത്ര ചെയ്ത് നല്ല രാവിലെ സമയം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു മെയിൻ റോഡിൽ എത്തി, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് സൈലൻസ്, അങ്ങനെ അധികം വണ്ടികളൊന്നുമില്ല, നല്ലൊരു ടൈം കിട്ടും. നമുക്ക് ഉറങ്ങാനുള്ള ടെൻഡൻസി, ഞാൻ ഉറങ്ങണില്ല, ഭയങ്കര എക്സൈറ്റഡും നല്ല സന്തോഷമുള്ള ഒരു ടൈമാണല്ലോ. അപ്പം എനിക്ക് ഉറക്കം വരുന്നൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കുറേ പോയപ്പോൾ ഒരു ആ സൈലൻസിൽ പിന്നെ വണ്ടിയിൽ പാട്ടൊക്കെ കേട്ടപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ പാലക്കാട് എത്താൻ നേരത്ത് ആ സ്ട്രീറ്റ് ലൈറ്റും കാർ ലൈറ്റൊക്കെ വന്നപ്പോൾ ഒന്ന് എണീറ്റു. അപ്പോഴാണ് ചെറിയൊരു വിശപ്പ്. അപ്പം അങ്ങനെ ഒരു തട്ടുകടയിൽ സൈഡാക്കിയിട്ട് ചായയും എന്തെങ്കിലും ചെറിയതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് അങ്ങനെ നിർത്തിയിട്ടു. അപ്പം അങ്ങനെ ചെറുതായിട്ടൊന്ന് തട്ടിക്കൂട്ടി കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങി. കുറച്ചധികം ഇങ്ങനെ കുട്ടികളുണ്ട്, പക്ഷെ കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞാൻ പൊതുവെ എനിക്ക് ദൂരങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. അപ്പോൾ എന്തോ അതിൻ്റെ ഒരു പ്രശ്നം വന്നില്ല. ഇത്രയും ദൂരെത്തിയാൽ ചെറിയ സമയത്ത് എനിക്ക് പെട്ടെന്ന് എന്താ അങ്ങനെ വോമിറ്റ് ചെയ്യാനുള്ളൊരു ഇത് വരും. ഞങ്ങൾ തൃശ്ശൂർ കടന്ന് കഴിയാറായപ്പോഴേക്കും കുറച്ച് വെളിച്ചിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരം വെളുത്തു. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ച്, കുട്ടികളൊക്കെ നീച്ച് ഭയങ്കര യാത്രയുടെ മൂടിലായി. കുട്ടികളും വാശിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവർക്ക്. അങ്ങനെ നല്ലൊരു ഇതിലിങ്ങനെ പോരുന്നു, നല്ല പാട്ടൊക്കെ കിട്ടും. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് പോണ വഴിക്ക് പാലക്കാട് തൃശ്ശൂർ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരുപാട് കാഴ്ചകളാണല്ലോ കാണാനുണ്ടാവുക. നല്ല രസമായിരുന്നു പാട്ടൊക്കെ കേട്ട്. നമ്മൾ പോണ കാര്യം അത്രയും സന്തോഷമുള്ളതാകുമ്പോൾ നമുക്ക് അതിനേക്കാളും സന്തോഷമായിരിക്കും. പക്ഷെ എനിക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം ഞാൻ സോങ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊരു 3 മണിക്കൊക്കെ ഇറങ്ങാം. എങ്ങനെയും തട്ടിമുട്ടി ചിലപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ എവിടെയെങ്കിലും നിർത്തേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ടൈം പോലെ വെച്ചിട്ട് ഒരു 3 മണിക്ക് ഇറങ്ങാം എന്നുള്ളതല്ലായിരുന്നു ഫസ്റ്റ്. പിന്നെ ഒരുങ്ങി വന്നപ്പോഴേക്കും 3:30 കഴിഞ്ഞ് 3:45 ആയപ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ അങ്ങനെ അരുണേട്ടൻ്റെ ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ടൈമിന് എത്താൻ പറ്റില്ലേ എന്നുള്ള ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ പോണ വഴിക്ക് ഒന്ന് ജസ്റ്റ് ഒരു വഴി മാറിപ്പോവുകയും ചെയ്തു, ഒന്ന് തെറ്റി കുറച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ അത്രയും ടൈം പിന്നെയും വേസ്റ്റായി. അതിന് ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് എവിടെയാ പോലെ അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടോ. അപ്പോൾ എയർപോർട്ടിൽ എത്തിയ സമയത്ത് അവിടെ അരുണേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് എൻട്രി മിസ്സായല്ലോ എന്നുള്ള ഭയങ്കര, കാരണം നമുക്ക് ഇറങ്ങി വരേണ്ടത് കാണുമ്പോൾ ഒന്നുകൂടി ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ, എന്നാൽ തന്നെ ഉണ്ട് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്. പക്ഷേ അങ്ങനെ ഇല്ലല്ലോ, നമ്മളവിടെ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടണ ഒരു ഇതുണ്ട്, അത് വേറെയാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ പാർക്ക് ചെയ്തിട്ട്, വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ടെർമിനൽ 3 വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകാനുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. പക്ഷേ എനിക്കാണെങ്കിൽ വീഡിയോ വേറൊന്നും എടുക്കാൻ പറ്റില്ല. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഫോണൊക്കെ ഓഫ് ചെയ്ത് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ തമിഴിലുള്ള ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. കണ്ടു കഴിഞ്ഞപ്പോൾ ഒക്കെ മറന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്നും കഴിക്കാതില്ലേ വന്ന. അപ്പോൾ എന്തെങ്കിലും കഴിക്കാന്നുള്ളത് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ നിൽക്കായിരുന്നു. ഞാൻ എനിക്ക് അപ്പോഴത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു വീഡിയോ ഒരു ക്ലിപ്പ് പോലും എടുക്കാൻ പറ്റിയില്ല. അതിൽ ഭയങ്കര ഇതായി. പിന്നെ ഞങ്ങൾ അവിടെ വ്യൂ പോയിൻറ്റിലേക്ക് പോയതായിരുന്നു. അവിടെ പ്ലെയിന് കുട്ടികൾ ഞങ്ങളവിടെ കാണാൻ പോയ ഇപ്പോൾ കിട്ടിയൊരു വൈബ് നല്ല രസമായിരുന്നു കേട്ടോ. റോഡ്, അവിടെ റെയിൽ, ഇപ്പുറത്ത് ഞങ്ങൾ പ്ലെയിന് പോണത് നോക്കുക. അപ്പോൾ 3 ഞങ്ങൾക്ക് ഒരുമിച്ച് ഭയങ്കര ഒരു നല്ലൊരു വൈബായിരുന്നു അവിടെ കാണാനായിട്ട്. പിന്നെ ഞങ്ങളങ്ങനെ ഞങ്ങളവിടെ റെസ്റ്റോറൻറ്റിൽ കയറിയില്ല കേട്ടോ, വേറൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത് പോണ വഴിക്ക്. എല്ലാവരും വേറെ വേറെ ഫുഡാണ് ഓർഡർ ചെയ്തത്. ഞാൻ പൂതിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം ഇവരൊക്കെ കഴിക്കാൻ തുടങ്ങി. നല്ല അവിടെ നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാൻ, പുറത്ത് വേറെ ഇങ്ങനെ കാണാം, നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ. അപ്പം എൻ്റെ ഫുഡ് വന്നു, നല്ല പൂതിയും പിന്നെ അതൊരു സ്റ്റൂ ആയിരുന്നു കേട്ടോ.
ഭയങ്കര വേറൊരു കണ്ട ഒരു മസാല സ്റ്റൂ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ. അപ്പോൾ അങ്ങനെ കഴിച്ചിറങ്ങി ഞങ്ങൾ വീണ്ടും റിട്ടേൺ അടിക്കുകയാണ് വീട്ടിലേക്ക്. അങ്ങനെ കുറേ പോന്നപ്പോൾ നല്ല ചൂടല്ലേ വെയിലിന്, അപ്പോൾ പകുതി എത്തിയപ്പോൾ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് നിർത്തി. അപ്പോൾ ജ്യൂസ് കുടിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഞാൻ സ്റ്റില്ല് കുടിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ എവിടെ നിർത്തിയില്ല, നേരെ പോന്നു മണ്ണാർക്കാട് എത്തി. മണ്ണാർക്കാട് എത്തിയിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കണം. അപ്പൊ മലയത്തൊക്കെ ഒരുപാട് ടൈം ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, ഞാൻ ഫുള്ള് വീഡിയോ എടുത്തിട്ടില്ല, ഒരുപാട് ടൈമായി. ഞങ്ങളൊരു രണ്ടരക്കാ ടൈം ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഈ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ. ആ ടൈമിലൊക്കെ ഭയങ്കര ക്ഷീണമായി പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമായി. ഞങ്ങൾ രാവിലെ പോയതല്ലേ, അപ്പോൾ ചൂടും എല്ലാം കൂടി ടൈമും തെറ്റി ഫുഡ് കഴിക്കാൻ ഭയങ്കര വിശപ്പായി. ആ ടൈമായപ്പോഴത്തേക്കും അത്രയും വിശപ്പായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചങ്ങനെ പിന്നെ വീട്ടിലേക്ക് റിട്ടേൺ പോവുകയാണ്. അപ്പം അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇനി വീട്ടിലേക്ക് ഇറങ്ങാന്ന് കേട്ടോ. അല്ല വീട്ടിലേക്ക് പോയിക്കൊണ്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഫുള്ളൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. എന്നാൽ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അവസാന